എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ഗോളി ബജെ. ഇത് പല ദേശങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിൽ സ്വദേശി വട എന്നാണ് പറയുന്നത്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. സാധാരണ ഹോട്ടലുകളിലും തട്ടുകടകളിലൊക്കെ തട്ടുകട വിഭവമാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ വിഭവമല്ല, കർണാടകേൻ്റെ വിഭവമാണ്. ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. 1 കപ്പ് മൈദയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദ നന്നായി അരിച്ചെടുത്തു. ഇത് അധികം പുളിക്കാത്ത 1¼ കപ്പോളം തൈരുണ്ട്. അതും രാവിലെ നമ്മൾ ദോശ ഇടാനായി ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ, ഉഴുന്ന് കൂട്ടിയരച്ച്, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അത് തികച്ച ഓപ്ഷനിലാണ്. പുറവശം നല്ല മൊരിഞ്ഞ് വരാൻ വേണ്ടിയാണ് ആ ദോശമാവ് ചേർക്കുന്നത്. മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര, അത് 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. ചെറിയൊരു മധുരം ഉണ്ടാവും ഇതിന്, അതിന് വേണ്ടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ദോശമാവ് ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. ഉഴുന്നും അരി അരച്ച് കുറച്ച് പുളി വന്ന പുളിച്ച ദോശമാവാണത്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന തൈരും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തൈര് നമുക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. നല്ല കുറുകനെ കലക്കിയെടുക്കണം, ഒരുപാട് ലൂസാവാൻ പാടില്ല. നല്ല കുറുകനെ ഞാനിത് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞതിടാം, ഇഞ്ചിയും കറിവേപ്പിലയും കൂടി അരിഞ്ഞത്, കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് നല്ല ജീരകം. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇത് മിക്സ് ചെയ്തൊരു 15 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം തിളച്ച എണ്ണയിൽ ഇത് കുറച്ച് കുറച്ചായി ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ചെറിയ ഗോലിയുടെ വലിപ്പത്തിൽ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത്രമാത്രമേ വേണ്ടത്, പൊങ്ങി വലുതായി വരും. ഷേപ്പൊന്നും നമ്മൾ നോക്കേണ്ടതില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വീഴുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇത് ശരിക്കും ഒലിഞ്ഞ് പോവാതെ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ്. അപ്പോൾ നമ്മൾ ഇത് വാരിയിടുന്നതിന് മുന്നേ കുറച്ച് കയ്യിൽ പച്ചവെള്ളം നനച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ നമുക്കിത് എണ്ണൻ്റെ അകത്തേക്ക് ഇടാൻ പറ്റും. ഇത് കണ്ടല്ലോ, ഒരു ഗോലിയുടെ വലുപ്പത്തിലിട്ടപ്പോൾ എത്രമാത്രം വലുതായി വരുന്നു എന്ന് പൊങ്ങിയിട്ട് വളരെ പെട്ടെന്നത് മൊരിഞ്ഞും കിട്ടും. ഒരുപാട് സമയമൊന്നും എണ്ണയിൽ വെക്കേണ്ട കാര്യമില്ല. ഈ 15 മിനിറ്റ് നമ്മൾ കുഴച്ച് വെച്ചാൽ തന്നെ ഇത് ആവശ്യത്തിന് പൊങ്ങി വരും. അതുകൊണ്ട് ഒരുപാട് സമയം വെക്കാതിരിക്കാൻ നോക്കണം. ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്റ്റൈൽ പോയി, അത് ഭംഗിയില്ലാണ്ട. അതിൻ്റെ ഗോലി ബജി ആദ്യം സെറ്റ് ആയിക്കഴിഞ്ഞ് നമുക്ക് കോരി മാറ്റാം. ഇതിങ്ങനെ പല ഷേപ്പിലാണ് കിട്ടുന്നത്, ഈവൺ ആയിട്ടല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ വാരിയിടുന്നു എന്നുള്ളത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഒരു സെറ്റ് ഞാൻ മുറിച്ചെടുത്തിന്, ബാക്കിയും കൂടെ നമുക്കിതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നമുക്ക് ഒന്നുകൂടി ഇടുന്ന കാണിച്ചു തരാം. ഒരു ചെറിയ ഗോലിയുടെ വലുപ്പത്തിലാണ് ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നത്. അതാണ് പൊങ്ങി വലുതായി വരുന്നത്. ഇത് നമ്മൾ ആ ദോശമാവ് ചേർക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പുറം നല്ല മുരിമുരിയായി കിടക്കും, അതേസമയം അകത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇതിന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തേങ്ങ ചട്നിയാണ്. കാന്താരി മുളകും ഇഞ്ചിയും പിന്നെ തേങ്ങയും കുറച്ച് മല്ലിച്ചപ്പും കൂടി നല്ല കട്ടിക്ക് അരച്ച് ചട്നി ആക്കി കഴിഞ്ഞാൽ അതിൽ മുക്കി കഴിക്കാനാണ് ഇത് ഏറ്റവും നല്ല ടേസ്റ്റ്. സാധാരണ മാംഗ്ലൂർ സ്റ്റൈലിൽ അങ്ങനെയാണ് കഴിക്കുന്നത്, ചട്നിയും ഗോലി ബജിയും കൂടിയാണ് കഴിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണിത്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കുക, നമ്മൾ ചായക്ക് എന്താ പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.